दक्षिण केरल जम्युतुल उलम निर्मित नल्कुन पत्तामते वीडिन्टे ताकोल दानम नडन्नु कഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായിട്ടാണ് 10 വീടുകൾ നിർമ്മിച്ചു നൽകിയത് 2021 ഒക്ടോബർ 16 കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായ കൂട്ടിക്കൽ കൊക്കിയാർ ഇളങ്കാട് മുണ്ടക്കയം പ്രദേശത്തുണ്ടായ പ്രകൃതിക്ഷോഭത്തിലും ഉരുളുപൊട്ടലിലും വീട് നഷ്ടപ്പെട്ടവർക്കായി ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ പ്രഖ്യാപിച്ച 10 ഭവനങ്ങളിൽ 10-ാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു കൂട്ടിക്കൽ ടൗണിൽ വെച്ച് നടന്ന പരിപാടിയിൽ ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് കെപി അബൂബക്കർ ഹസ്രത്ത് താക്കോൽദാനം നിർവഹിച്ചു ദക്ഷിണ ഭവന പദ്ധതി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അധ്യക്ഷത വഹിച്ച യോഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ എംഎൽഎ മുഖ്യ പ്രഭാഷണം നടത്തി നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽക ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഏറ്റവും ശ്രദ്ധേയമായ മേലയിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ദക്ഷിണ ഭവൻ എന്നുള്ള പേരിൽ 10 വീടുകൾ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ഏറെ മനസ്സുകൊണ്ട് അതിൽ സന്തോഷിക്കുകയായിരുന്നു തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം അതോടനുബന്ധിച്ച് ഒട്ടേറെ സംഘടനകൾ ഭവന നിർമ്മാണം ഒട്ടേറെ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പലതും നടന്നു വരുന്നുണ്ട് പക്ഷേ ഇത്രയും കൂട്ടായ ഭവനങ്ങൾ ഒന്ന് ഒറ്റ ഭവനവും രണ്ട് ഭവനവും ഒക്കെ പല സംഘടനകൾ ഇതിനോടകം നിർമ്മിച്ചു നൽകി പക്ഷേ ഇത്രയേറെ 10 ഭവനങ്ങൾ അതിൽ രണ്ടെണ്ണം ഈരാറ്റുപേട്ടയാണ് 8 നമ്മുടെ കൂട്ടിക്കലും ഇത്രയും ഭവനങ്ങൾ ഒരുമിച്ച് നിർമ്മിച്ചു നൽകാൻ ഏറ്റെടുത്ത വലിയ ദൗത്യം ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 1.25 കോടി രൂപ ചിലവഴിക്കപ്പെട്ട ബൃഹത്തായ ഇത്തരമൊരു വലിയ സേവന പ്രവർത്തനം സമയബന്ധിതമായി കൃത്യമായി ഏറ്റവും ഭംഗിയായി ഏറ്റവും ആദ്യം പൂർത്തീകരിച്ചത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് നാടിന്റെ എംഎൽഎ എന്നുള്ള നിലയിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ വേദിയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി സി എ മൂസ മൗലവി എ പി അബ്ദുൾ നാസർ മൗലവി അൽകൗസരി എം എം ബാവ മൗലവി സിയാദ് മുത്തുക്കോയ തങ്ങൾ പാങ്ങോട്ട് കമറുദ്ദീൻ മൗലവി എ കെ ഉമ്മർ മൗലവി അസീസ് ബെഡായിൽ ഡോക്ടർ മുഹമ്മദ് ഗനീഫ് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് പാർത്തോട് നാസർ മൗലവി മുഹമ്മദ് സക്കീർ ഇലുവമ്പാലം ഷംസുദ്ദീൻ മന്നാനി പി കെ ഇർഷാദ് സുബൈർ മൗലവി സക്കീർ ഖാൻ മന്നാനി പി എസ് സജിമാൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രഖ്യാപനം നടത്തി 100 ദിവസം പൂർത്തിയാക്കിയ കഴിഞ്ഞ മാർച്ച് 31 9 ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച വീട് നഷ്ടപ്പെട്ടവർക്ക് താക്കോൽ കൈമാറിയിരുന്നു 2 ആഴ്ച മുമ്പ് കൂട്ടിക്കൽ ഒഴുക്കിൽപ്പെട്ട മരണപ്പെട്ട റിയാസിന്റെ ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് കൂട്ടിക്കൽ ജമാഅത്തുമായി സഹകരിച്ച് 11-ാമത്തെ ഭവനം നിർമ്മിച്ചു നൽകുമെന്നും ദക്ഷിണ കേരള ലജ്മത്തുൽ ഉലമയുടെ നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം